എല്ലാവർക്കും നമസ്കാരം പ്രിയരേ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് ഇന്ന നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതും മനസ്സിരുത്തി ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുക ഇന്നത്തെ വിഷയം എന്താണെന്നറിയാമോ ദന്തഗോപുരങ്ങളുടെ നടുവിലോ നാം അധിവസിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താ ഇങ്ങനെ പറയുന്നതെന്നല്ലേ പറയാം മനുഷ്യനെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീട് നാം ഇന്നൊന്ന് നമ്മുടെ ചുറ്റിനും നാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം കാണുന്ന വീടുകളിലേക്കൊക്കെ ഒന്ന് നോക്കിക്കേ അത് വീടാണോ അതോ ആകർഷക്കൊട്ടാരമാകുന്നു നമുക്ക് സംശയം തോന്നും അല്ലേ വീടെന്തിനാ സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ട് നമുക്ക് ദിവസേന കഴിഞ്ഞു കൂടുന്നതിന് വേണ്ടിയുള്ള ഒരിടം അത് അലങ്കാരങ്ങളുടെ ആഘോഷങ്ങളുടെ ആർഭാടങ്ങളുടെ വിളനിലമായി മാറ്റുന്ന രീതിയിൽ അയൽവക്കത്തുള്ളവൻ ചെയ്യുന്നത് കണ്ട് അതിനെ അനുകരിച്ചുകൊണ്ട് അതിനും കുറച്ചുകൂടി മുകളിൽ നിൽക്കണം തൻ്റെ വീടെന്ന് ചിന്തിച്ചു പോകുന്ന സമൂഹമാണ് ജനസമൂഹമാണ് നമുക്കിടയിലുള്ളത് വീടെല്ലാവർക്കും വേണം ആ വീട്ടിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാവണം അപ്പോൾ വീട് എങ്ങനെയുള്ളതാവണം നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന വളരെ എന്താ പറയുക ഒതുക്കമുള്ള ഒരു വീടായിരിക്കണം ആ വീടിനുള്ളിൽ എന്നും സമാധാനവും സന്തോഷവും നിലനിൽക്കുകയും വേണം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു വീട് സ്വന്തമായിട്ടുണ്ടാവുക എന്നുള്ളത് പക്ഷേ ഒരു വീട് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യനെന്താ കാട്ടിക്കൂട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മനുഷ്യൻ അവൻ്റെ ജീവിത ആയുസ്സിൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ആ സമ്പാദ്യം മൊത്തം അവൻ അവൻ്റെ ആയുസ് മുഴുവനും വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള കടബാധ്യതയും ഏറിക്കൊണ്ട് ആകാശഗോപുരങ്ങൾ പടുത്തുയർത്തുകയാണ് വീടിന് വേണ്ടിയിട്ട് അപ്പോൾ അവൻ്റെ ചിന്ത അവൻ്റെ വീടിൻ്റെ ഉയരം ആകാശത്തിനേക്കാളും മുകളിലായിരിക്കണം എന്നതാണ് അപ്പോൾ ഈ ആകാശ ഗോപുരങ്ങൾ ഇവിടെ പടുത്ത് പടുത്തുയർത്തുമ്പോൾ അതിനുവേണ്ടി കടയേറുന്ന നമ്മളുടെ മനുഷ്യജന്മങ്ങൾ ഒരായുസ് മുഴുവനും അതിനുവേണ്ടി കുരുതി കൊടുക്കേണ്ടതുണ്ടോ യഥാർത്ഥത്തിൽ വീടിന് വേണ്ടിയിട്ട് അനാവശ്യമായ കടബാധ്യത ഏറ്റെടുക്കേണ്ടതുണ്ടോ നമ്മുടെ വീടിൻ്റെ ആ സാഹചര്യത്തിൽ നമുക്ക് ജീവിത ചുറ്റുപാടിനെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളുള്ള ഒതുക്കമുള്ള ഒരു വീടുണ്ടാക്കിയെടുത്ത് അതിൽ മനുഷ്യന് ജീവിക്കാവുന്നതല്ലേ ഉള്ളൂ കോടിക്കണക്കിന് രൂപ വീടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് എന്താ തിരിച്ച് കിട്ടണേ എന്തെങ്കിലും അതിൽ നിന്ന് റിട്ടേൺസ് തിരിച്ചു പിടിക്കാൻ പറ്റുമോ അപ്പോൾ ജീവിക്കാൻ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുള്ള ഒരു വീടുണ്ടാക്കി എടുക്കുന്നതല്ലേ നല്ലത് മറിച്ച് കടബാധ്യതയേറി പ്രൊഡക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലേക്കാണ് തങ്ങൾ കട കടമേറുന്നതെങ്കിൽ ആ പണം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും ഒരു വീടിന് വേണ്ടി ജീവിത ആയുസ് മൊത്തം പണിയെടുത്താൽ പോലും തിരികെ കിട്ടാത്ത രീതിയിലുള്ള കടവുമായി തിരികെ കൊടുക്കാനാവാത്ത രീതിയിലുള്ള കടവുമായി മനുഷ്യൻ പോകുന്ന ഇന്നത്തെ സമൂഹ ചുറ്റുപാട് ആ ഒരു ചിന്താഗതി ഇനിയും മാറേണ്ടതല്ലേ കാരണം മറ്റുള്ള നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ള എല്ലാവരും ചിന്തിക്കുന്നത് എന്തെന്നാൽ വീട് അത് ആയുസ്വരൊരിക്കൽ മാത്രമേ വയ്ക്കുകയുള്ളൂ അത് വയ്ക്കുമ്പോൾ അത് പ്രൗഢഗംഭീരമാവണം അത് ആകാശത്തേക്കാൾ ആകാശത്തിനപ്പുറം ഉയർത്തിക്കെട്ടി നിർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെയാവണം അതിന് ചുറ്റുമൊരു ഉണ്ടാവണം അല്ലേ അപ്പോൾ അങ്ങനെ ആകാശക്കോട്ടകൾ തീർക്കുന്ന മനുഷ്യ മനസ്സുകളെ നിങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിക്കുക അനാവശ്യമായിട്ട് കടബാധ്യതയുമായിട്ട് ഇത്തരത്തിലുള്ള ആകാശക്കോട്ടകളാണോ നമുക്ക് നമ്മൾ വീടെന്ന് സ്വപ്നം കാണുന്നത് അതാണോ യഥാർത്ഥത്തിൽ വേണ്ടത് അതുകൊണ്ട് ഈ ചിന്ത ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ആകാശ കൊട്ടാരങ്ങൾ മാറ്റിയെടുക്കുകയും നമ്മളുടെ സൗകര്യത്തിനും ജീവിത ചുറ്റുപാടുകൾക്ക് ഇണങ്ങുന്ന തരത്തിലെ മനുഷ്യനും പ്രകൃതിയുമായി ഇണങ്ങുന്ന തരത്തിലെ പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത തരത്തിലുള്ള വാസ്തുശില്പവും അതിൻ്റെ മാതൃകയിലുള്ള കെട്ടിട നിർമ്മാണവുമായി നമ്മുടെ ചുറ്റുപാടുകൾക്ക് നമ്മുടെ വീടിൻ്റെ സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ വീടുകളാവട്ടെ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ ജീവി നമ്മളുടെ നമുക്ക് വാസയോഗ്യമെന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ആകാശ കൊട്ട കെട്ടേണ്ട കാര്യമുണ്ടോ അനാവശ്യമായി കടമേറേണ്ട കാര്യമുണ്ടോ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും സ്വപ്നം കാണുന്നത് എത്രയും വേഗം ആകാശക്കൊട്ടാരം പോലെ ഒരു വീടുണ്ടാക്കണമെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ആകാശ കൊട്ടാരങ്ങൾക്ക് കടമേറാനായിട്ട് നിൽക്കല്ലേ മറിച്ച് ചെറിയ ബഡ്ജറ്റിലെ വളരെ സമാധാനവും സുഖകരവുമായ അന്തരീക്ഷം നിലനിർത്താൻ പറ്റുന്നതും ജീവിത അവസാനം വരെ സമാധാനത്തോടുകൂടി കഴിയാൻ പറ്റുന്നതുമായ സൗകര്യങ്ങളുള്ള ബഡ്ജറ്റിന് ഇണങ്ങിയ വീട് ഉണ്ടാക്കിയെടുക്കാനാവണം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ ആകാശക്കോട്ട വേണോ നിങ്ങളുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ അത് അഭിപ്രായമായിട്ട് ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്